ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ചൈതന്യ ഡിസൈൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു ബീഡ്സും ബുള്ളിൻ്റെ സ്റ്റിച്ചും കൂടെ വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്താലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ ഡിസൈൻ ഇങ്ങനെ നിങ്ങൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡിസൈൻ ഞാനിങ്ങനെ വരച്ചിട്ടുണ്ട്. ഈ ഡിസൈനാണ് നമ്മളിങ്ങനെ ഈ ടോപ്പിലേക്കൊന്ന് ചെയ്യാനായിട്ട് പോണേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ വർക്ക് ഇഷ്ടപ്പെട്ടാൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഒപ്പം ആ ബെല്ലൈക്കൺ അമർത്തുകയും വേണം. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ വർക്കുകൾ ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് തിരക്ക് വരുമ്പോഴാണ് ഈ വർക്ക് ചെയ്യാൻ വീഡിയോ ഇടാൻ പറ്റാതെ തന്നെ. ഇപ്പോൾ ഈ ഡിസൈൻ ഞാൻ ചുരിദാറിലേക്ക് വരച്ച് ഇതൊന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ മൂന്ന് കളറ് നൂലാണ് ഇവിടെ എടുത്തേക്കണേ. ഒരു ഗ്രീനുണ്ട്, അത് സ്റ്റെം ചെയ്യാനായിട്ട്. പിന്നെ ഒരു ബ്ലൂവും ഒരു മജന്ത കളറും, അങ്ങനെ മൂന്ന് കളറാണ് ഞാനിവിടെ എടുത്തേക്കണേ. ഇപ്പോൾ ഈ വർക്ക് ചെയ്യാൻ പിന്നെ വേണ്ടത് കുറച്ച് പേള് വേണം. ഇത് പേള്, ഈ വലിപ്പമുള്ള പേള് മതി നമുക്കിത് ചെയ്യാനായിട്ട്. ഒരുപാട് വലിപ്പം വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് കളറ്, മൂന്ന് കളറ്. ഇതിപ്പോൾ നമ്മുടെ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആയതുകൊണ്ടാണ് ഈ കളറായതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കണേ. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് വേണമെങ്കിലും നമുക്ക് ആ കളറൊന്ന് സെലക്ട് ചെയ്യാം. മെറ്റീരിയൽ എന്താണോ, കളർ എന്നാണോ, അതിൻ്റെ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഡിസൈനും എൻ്റെ ഇതും ഇതൊക്കെ നമുക്ക് സ്വന്തം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യണവർക്കൊന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്തു കൊടുക്കണവർക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പം നമുക്കിതൊന്ന് ചെയ്യാൻ തുടങ്ങാം. ഇതിപ്പം ഞാൻ 6 നൂലാണ് എടുത്തേക്കണേ. 6 നൂലെടുത്തിട്ട് നമുക്കിതൊന്നിങ്ങനെ ചെയ്യാം. ആദ്യം നമ്മൾ ഇപ്പം ഇതുവരെ ചെയ്തു വന്നേക്കണം നോക്കി അറിയാം. ഒന്നിടവിട്ട സ്ഥലങ്ങളിൽ അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസൈനിൽ മാറ്റം വരുത്താം. അപ്പം നമ്മൾ ആദ്യം ഇതിൻ്റെ പകുതിയിൽ ഒന്ന് ചെയ്യുക. ഇതിന് നമ്മൾ ബുള്ളിൻ്റെ സ്റ്റിച്ചാ ചെയ്യണേ. അത് നടുക്ക് മാത്രം നമുക്കിങ്ങനെ ഒന്ന് കൊടുക്കാം. ആ ലീഫിൻ്റെ അതേപോലെ തന്നെ നമുക്ക് ആ പാറ്റേൺ അങ്ങ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് പേള് ഇട്ട് കൊടുക്കാം. അതേ കളർ നൂലിട്ട് തന്നെ ചെയ്താൽ നമുക്ക് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഈ വലിപ്പമുള്ള പേളാണെങ്കിൽ കുറച്ച് ഒരുപാട് വലിപ്പമുള്ള പേള് വരാതിരിക്കാനാണ് നല്ലത്. അപ്പം നമ്മൾ ആ ബുള്ളിൻ ചെയ്യാൻ വേണ്ടി ഇത്തിരി വലിയ സൂചി തന്നെ എടുത്തേക്കണേ. എന്നിട്ട് നമുക്ക് അഞ്ച് പേള് നമുക്കിവിടെ കോർത്ത് ഇത് താഴെയിട്ട് വെക്കാം. നല്ല ഭംഗിയുള്ള ഡിസൈനാണിത്. സാരിയുടെ ബോർഡർ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് സ്വന്തം ഒരു ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ സാരിക്ക് നല്ല ഒരു ബോർഡർ പോലെ നമുക്ക് ഞെറിഞ്ഞൂത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഫ്രണ്ട് പോർഷനിൽ വരുന്നിടത്ത് ഇതിങ്ങനെ നീളത്തിൽ ചെയ്താൽ നന്നായിരിക്കും. ഇവിടെയും ഇതിപ്പോൾ ഈ വലിയ സൂചി ആയതുകൊണ്ട് നമുക്ക് മറ്റ് സൂചികൾ പോലെ ഇതിപ്പം ഈ ഡിസൈൻ നമുക്ക് സാരിയുടെ പോർഷനിലാണെങ്കിൽ ഇങ്ങോട്ട് ഇതിപ്പം ഞാൻ തല ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടാണ് ചെയ്തേക്കണേ. ഈ പോർഷനിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ സാരി ഉടുക്കണെടുത്ത് ആ ഫ്രണ്ട് പോർഷൻ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇത് അപ്പം അടുത്ത സെക്ഷൻ ഇവിടെ ചെയ്തു. അടുത്തത് നമുക്കിത് ഇവിടെ കോർക്കാം. അതും ബുള്ളിൻ തന്നെയാണ് ചെയ്യണേ. അതിൻ്റെ തൊട്ട് താഴെ നമുക്കിതിങ്ങനെ എന്നിട്ട് നമുക്കിതിങ്ങനെ പതുക്കെ എടുക്കാം. ടൈറ്റ് ചെയ്യണം.
നല്ല ഭംഗിയുള്ള ഡിസൈനാണിത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചുരിദാറിൽ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഡ്രസ്സിൽ നമുക്ക് ഈ വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാം. അടുത്ത നമുക്ക് അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും കൂടി ചെയ്യാം. അടുത്തത് നമുക്കിവിടെ ചെയ്തു. അങ്ങനെ ആ ലീഫിൻ്റെ അതേ പാറ്റേൺ അതേപോലെ തന്നെ നമ്മൾ ഈ ഡിസൈനിങ്ങിനെ പൂർത്തിയാക്കാം. അടുത്ത് നമ്മളിവിടെ എത്തും. ഇപ്പം നമുക്ക് കണ്ടോ, ആ നൂല് മാറ്റാതെ തന്നെ നമുക്ക് ആ പേളും കൂടി ഒറ്റ ഒരേ ഇതിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ആറര നൂല് മാത്രം എടുക്കുക, പേളും കൂടി കിടക്കാവുന്ന സൂചി എടുക്കുക. അടുത്തത് ചെയ്തു. ഇതുപോലെ നമുക്ക് ഒന്നിടവിട്ട സ്ഥലങ്ങളിലൂടെ നമുക്കിഷ്ടമുള്ള കളറ് നമുക്കിത് ചെയ്ത ഡിസൈൻ. അടുത്തത് നമുക്ക് അതിൻ്റെ ആ ഒരു ലീഫ് വരുന്നിടത്ത് നമുക്കൊരു സ്റ്റെമ്മ് പോലെ ഒരു ചെറിയ ഒരു ഇതും കൂടെ നമുക്കങ്ങ് ചെയ്തേക്കാം. അതൊരു അഞ്ചെണ്ണം മതി. 2, 3, 4, 5 ഇതുപോലെ ഈ ഡിസൈൻ നമ്മൾ ഇത് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഡിസൈൻ നമുക്ക് അഥവാ ഇനിയിപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഇത് ഫുള്ള് പേള് വെച്ച് മാത്രം നമുക്ക് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ ഇതേപോലെയുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും നല്ലത്. എന്തെങ്കിലും എന്തായാലും അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മളങ്ങ് പൂർത്തിയാക്കിയെടുക്കണം. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം. ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഇത്രയും നേരം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.